കണ്ടില്ലേ, ഇന്ന് ഇത് തന്നെയാണ് വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കിളി എങ്ങനെയാ ചെയ്യുന്നതാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനത്തെ വൂളൻ ത്രെഡുകളാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ പേഴ്സിലാണ് കേട്ടോ ചുറ്റുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് 28 ഇഞ്ചാണ്. ഒരു 28 മുതൽ ഒരു 30 വരെയൊക്കെ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ബുക്കിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡിലോ ഒക്കെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇത് 20 ടൈം ആണ് ചുറ്റിയത്. എന്നിട്ട് മുകളിലും താഴെയുമായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ 40 പീസ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഓറഞ്ച് കളറും 20 ടൈം ചുറ്റാം. ഇതും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുകൂടെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇവിടെ 3 പീസും 3 കളർ നൂലുകളും നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എന്നിട്ട് ഇതുപോലെ ക്രോസ് ആക്കി വെക്കുക. ഇങ്ങനെ ഇതുപോലെ എടുത്തിട്ട് അതേ കളർ നൂലെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിവിടെ നിന്ന് കെട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതെങ്ങനെയാണ് കെട്ടുന്നത്. ഇതിന് 2 പ്രാവശ്യം കെട്ടണേ. കെട്ടി നന്നായിട്ട് ഉറപ്പിച്ച് വെക്കണം. എന്നിട്ട് ഈ വൈറ്റ് നൂല് കൂടെ ഇതുപോലെ ഷേപ്പിനൊക്കെ എടുത്തിട്ട് വൈറ്റ് നൂല് വെച്ച് തന്നെ വീണ്ടും ഇവിടെയും കെട്ടേണ്ടതാണ്. ഇവിടെയും 2 കെട്ടിട്ട് കൊടുക്കണം. ഇതെങ്ങനെ ഇപ്പോൾ ഇവിടെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുക്കണം. ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പറാണ് എടുക്കുന്നത്. എൻ്റെ അതായത് ഒരു ബുക്കിൻ്റെ ഒരു ഷീറ്റ് പേപ്പറല്ലേ, അതുപോലെ നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ നമ്മൾ റൗണ്ടായിട്ട് ചുരുട്ടിയെടുക്കരുത്, കുറച്ച് ഇങ്ങനെ കണ്ടോ മുട്ടയുടെയൊക്കെ ഒരു ഷേപ്പിന്, കുറച്ച് നീളത്തിന്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഷേപ്പിന് ആ പേപ്പറൊക്കെ കുറച്ചിങ്ങനെ മറഞ്ഞ് വരണം. കുറച്ചൊക്കെ പേപ്പർ കാണും, അത് നമ്മളത് ഈ യെല്ലോ കളർ നൂല് വെക്കുമ്പോഴേക്കും അതൊക്കെ അങ്ങ് മറഞ്ഞ് വന്നോളും. എന്നിട്ട് ഇവിടെ വരുന്ന കെട്ടി കൊടുക്കുക. കെട്ടി നമുക്കിത് ഉറപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഓറഞ്ച് കളർ നൂല് നമ്മളിങ്ങനെ ഷേപ്പ് വെച്ച് നോക്കണം. നമുക്ക് ഏത് വശത്തോട്ടാണ് ഇങ്ങനെ വെക്കുമ്പോൾ ശരിയായി വരുന്നത്, അതിനൊരു ഷേപ്പ് കിട്ടണമല്ലോ ചിറകിൻ്റെ. എനിക്കിപ്പോൾ അത് ആ ഷേപ്പ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വെച്ച് നോക്കിയത്. അപ്പോൾ എനിക്ക് ഇതാണ് ശരിയായി വന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കണം. എന്നിട്ട് അതെല്ലാം കണ്ടില്ലേ, ആ പേപ്പർ പുറത്തൊന്നും കാണാതെ മറച്ചിങ്ങനെ വെക്കുക. അപ്പോൾ അതിൻ്റെ ചിറകിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ അതിൻ്റെ ആ ഷേപ്പ് വരുത്തണം. ഇവിടെ കൂടെ അങ്ങ് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. തിരിച്ച് വെച്ചിട്ട് കേട്ട് പുറത്ത് കാണാതെ
അതേ കളർ നൂലായത് അല്ലാതെ മുകളിൽ വെച്ചും കെട്ടാം. ഞാനിവിടെ ഇങ്ങനെ കെട്ടുകയാണേ. കണ്ടില്ലേ? എന്നിട്ട് നമുക്കതിൻ്റെ ആ തൂവൽ പോലെ ബാക്കിലുണ്ടാവുമല്ലോ, അത് നമുക്കൊന്ന് ഷേപ്പിൽ വെട്ടി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിന് കണ്ണ് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പൊട്ടാണ് ഉപയോഗിക്കുന്നത്. കുഞ്ഞു മുത്തായാലും പൊട്ടിച്ച് കൊടുക്കാം. ഇതതിന് യോജിച്ചൊരു പൊട്ട് ഞാൻ വാങ്ങി. ഉണ്ടോ? ഇനി ഇതിനൊരു ചുണ്ട് വെച്ച് കൊടുക്കാം നമുക്ക്. എനിക്ക് ഈ കളറിലെ പേപ്പറാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. നമുക്ക് കറുപ്പ് കറുപ്പോ റെഡോ ഒക്കെ വെച്ച് കൊടുക്കാം. എൻ്റെ ഗം വെച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ട് റൗണ്ട് ചെയ്ത് ഒന്ന് ചരിച്ചിട്ട് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് അവിടെ ഗമ്മ വെച്ചിട്ട് അവിടെ നമുക്ക് ചുണ്ടുകളെ ചുണ്ട് വെച്ച് കൊടുക്കാം. വെച്ചു. ഇപ്പോൾ നമ്മുടെ കിളി റെഡി ആയിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണ്. അപ്പോൾ നമ്മൾ കിളികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിനായി ഞാൻ തന്നെ ഇവിടെ ഇരിക്കാനായിട്ട് സ്ഥലമൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതേ നൂല് വെച്ചിട്ട് ഇവിടെ കെട്ടി കൊടുത്തു. പിന്നെ തന്നെ ഇവിടെ കുറച്ച് ബ്ലൂ ഗണ്ട് വെച്ചിട്ട് കുറച്ച് ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ രണ്ടുപേരും അവിടെ ഇരുന്നോളും. പിന്നെ പിന്നെ ഇത് ചെയ്യുന്ന വീഡിയോ, ഇതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വേഗം വരുന്നതാണ്. അതുവരെ ടാറ്റാ.